ഈ സുരേഷ് ഗോപിയുടെ മകനൊക്കെ എന്ത് ജാടിയാണ്, എന്ത് അർഹതയാണ് സുരേഷ് ഗോപിയുടെ മകനൊക്കെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ? ഇവൻ ആരാണെന്നാണ് ഇവൻ്റെയൊക്കെ വിചാരം? സുരേഷ് ഗോപിയുടെ മകൻ എന്നുള്ള പേരിൽ എന്തും കാണിക്കാമെന്നാണോ, അല്ലെങ്കിൽ ഇവനൊരു പൃഥ്വിരാജോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറേ ആൾക്കാർ സുരേഷ് ഗോപിയുടെ മകനായിട്ടുള്ള മാധവ് സുരേഷ് ഗോപിയുടെ വീഡിയോ വരുന്ന അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പൊട്ടിത്തെറിക്കുന്നത് ഞാൻ കണ്ടു. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വേറൊരാൾക്കെതിരെ കുറേ മലയാളികൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ദുൽഖർ സൽമാൻ. മമ്മൂട്ടിയുടെ മകനാണ്, ഇവൻ എപ്പോൾ കൊണ്ടാണ്, ഇവനൊന്നും കഴിവില്ല, ഇവനൊക്കെ ആരാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കോളേജിലെ ഫംഗ്ഷനിൽ വന്നപ്പോൾ ഇതേ ദുൽഖർ സൽമാനെ കൂവി തോൽപ്പിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുക, ദുൽഖർ സൽമാൻ നിൽക്കുന്ന പൊസിഷൻ എവിടെ നോക്കുക, ഹിന്ദിയിലും കന്നഡയിലും ഉൾപ്പെടെ പല ലാംഗ്വേജിലും പോയിട്ട് ഹിറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ്, നല്ല രീതിയിൽ ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു നടനാണ്, സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു നടനാണ്, പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആയിട്ട് ഒരു ബ്രാൻഡായി മാറിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാൻ അഭിനയിക്കാൻ അറിയത്തില്ല എന്ന് ആരും ഇപ്പം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ പൃഥ്വിരാജ്, പൃഥ്വിരാജിനെയൊക്കെ ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്ല് കെട്ടിക്കഴിഞ്ഞാൽ കാണുന്നിടത്ത് വെച്ച് എറിഞ്ഞുകൊണ്ടിരുന്ന മലയാളികളാണ്. ഇവൻ എന്തൊരു ജാടയാണ്, ഇവൻ്റെ സംസാരം കേട്ടില്ലേ, ധാർഷ്ട്യമാണ്, ഇവൻ ഇംഗ്ലീഷ് മാത്രമേ പറയത്തുള്ളൂ. ഇപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞപ്പം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഇതാവണം, ഇങ്ങനെയാകണം. അന്ന് അഹങ്കാരി എന്ന് വിളിച്ച ആൾക്കാർ ഇപ്പോൾ ഇതെടുത്ത് സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുകയാണ്, ഇങ്ങനെയൊക്കെ വേണം മനുഷ്യൻ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഡ്രീം ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ കൊടുക്കും. ഇപ്പം പൃഥ്വിരാജിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വന്നെടുത്തിട്ട് ആ പൃഥ്വിരാജല്ലേ പറയുന്നത് എന്നുള്ള രീതിയിൽ ഇൻ്റർവ്യൂവിനൊക്കെ കൊടുക്കുന്ന വാല്യൂ ആണ്. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പൃഥ്വിരാജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നപ്പോഴത്തേന് വിപ്ലവം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിലെ മീഡിയക്കാരും സോഷ്യൽ മീഡിയയും ചില ആൾക്കാരും ഒക്കെ എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് പോലും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു 10-15 വർഷം മുമ്പ് ഇതേ ആൾക്കാർ തന്നെയാണ് ആരെ കല്ലെറിഞ്ഞത്, പൃഥ്വിരാജിനെ കല്ലെറിഞ്ഞത്. ഇനി മാധവ് സുരേഷിലേക്ക് വരാം. മാധവ് സുരേഷ് സുരേഷ് ഗോപിയുടെ മകനാണ്. ഇപ്പം നെപ്പോ കിഡ് എന്നുള്ള രീതിയിൽ പലതരത്തിൽ അഭിപ്രായ വ്യത്യാസം എനിക്കുണ്ട്. ഈ നെപ്പോ കിഡ് എന്നുള്ള രീതിയിൽ എല്ലാ സമയത്തും ആ വ്യക്തിയുടെ തണലിൽ നിന്നുകൊണ്ട് ഒരു കഴിവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തള്ളിപ്പറയും. അതേസമയം ഒരാൾ വന്നൊരു സിനിമ വരുന്നു, ആ സിനിമയ്ക്ക് ഒരു പ്രമോഷൻ വരുന്നു, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെച്യൂരിറ്റിയോടെ സംസാരിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് മാധവ് സുരേഷിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ കൃത്യമായ രീതിയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരമാണ് പറയുന്നത്. ചില ആൾക്കാർ ഈ മാധവ് സുരേഷിനെ കല്ലെറിയുന്നത് എന്താ വെച്ചാൽ എൻ്റെ അച്ഛൻ നടുപൊടിച്ചുണ്ടാക്കിയതാണ് മലയാള സിനിമ എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു എന്നൊക്കെ പേരിൽ വലിയ രീതിയിൽ കല്ലെറിയുന്നുണ്ട്. ആ ഇൻ്റർവ്യൂ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമുണ്ട്, ആ വ്യക്തി മലയാള സിനിമയിൽ കഷ്ടപ്പെട്ടു, അതിൻ്റെ ആഹാരമാണ് ഞാൻ കഴിക്കുന്നത്, എനിക്ക് അതിനോട് നന്ദിയുണ്ട് എന്നുള്ള രീതിയിലാണ് മാധവ് സുരേഷ് പറയുന്നത്. അതായത് ഈ സിനിമാ മേഖലയിൽ നിന്നും കിട്ടിയ ഭക്ഷണം കഴിച്ചാണ് ഞാൻ ജീവിച്ചത് എന്ന് വളരെ നന്ദിയോടെ തന്നെയാണ് മാധവ് സുരേഷ് പറയുന്നത്. കുറേ ആൾക്കാർ ഈ അച്ഛൻ്റെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മകനെ വന്ന് ടാർഗറ്റ് ചെയ്യുന്നതാണെന്നുണ്ട്. എന്തിന് സുരേഷ് ഗോപി BJP-ക്കാരനാണ്, കേന്ദ്രമന്ത്രിയാണ്, ശരി, അതിനെന്തിനാണ് മകനെ ടാർജറ്റ് ചെയ്യുന്നത്? അയാൾ ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, അയാൾ ഒരു സിനിമയിൽ വരാൻ നേരത്ത് ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയുന്നത് ഓക്കെ, അതല്ലാതെ അയാൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പോൾ സുരേഷ് ഗോപിയെ കണക്ട് ചെയ്തിട്ട് ചാണകത്തിൻ്റെ മോനല്ലേ ഇങ്ങനെയൊക്കെ ആകൂ എന്ന് പറയുന്നതൊക്കെ അത്യാവശ്യം ബോറ് കലാപരിപാടിയാണ്. മാധവ് സുരേഷിൻ്റെ കമൻറ്റ് ബോക്സിൽ, മാധവ് സുരേഷിൻ്റെ ഓരോ വീഡിയോ വരുന്ന കമൻറ്റ് ബോക്സിൽ പോയാലും ഇതുപോലുള്ള വർഗീയപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ് വരുന്നത്. നമ്മൾ ഒരു സിനിമയെ സിനിമയായിട്ട് കാണുക, അയാൾ ഒരു സിനിമയിൽ ഒരു ആശയം കുത്തിക്കേറ്റുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വിമർശിക്കും, അതല്ലാതെ ഒരു സിനിമ വരാൻ നേരത്ത് അയാളുടെ മകനാണ് എന്നുള്ള പേരിൽ മാത്രം അത് വിമർശിക്കാതെ സിനിമ സിനിമയായിട്ട് കാണുക, അത് കണ്ടാൽ വിടുക, താല്പര്യമുള്ളവർ കാണുക, കാണുന്നുണ്ടെങ്കിൽ വിട്ടേക്കുക. അയാളൊരു പുതിയ പടം വന്നു, അതിൻ്റെ ഇൻ്റർവ്യൂ ആണ്, വെറുതെ വന്നിട്ട് ചൊറിഞ്ഞ് ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തവരെല്ലാം ഇന്ന് കയ്യടി മേടിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു നെപ്പോ കിട്ടുന്നുള്ള രീതി, ഇപ്പം മമ്മൂട്ടിയുടെ മകനായാലും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മകനായാലും അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകനായാലും ഇവർ ഒരു നെപ്പോ കിട്ടുന്നുള്ള രീതി, ഇപ്പോൾ പൃഥ്വിരാജ് ഇവരൊക്കെ നെപ്പോ കിട്ടുന്നുള്ള രീതിയിൽ അവർക്ക് ആദ്യത്തെ സിനിമ കിട്ടും എന്നുള്ളത് ശരിയാണ്. ഈ സിനിമകൾക്ക് ശേഷം അവരൊരു സ്റ്റാർഡം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു ബ്രാൻഡ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ്. നമ്മുടെ മലയാള സിനിമയിൽ ഒരാൾ പോലും കഴിവില്ലാത്തവർ നിലനിൽക്കുന്നില്ല. കിട്ടിനെ നമ്മൾ കളിയാക്കേണ്ടത് എങ്ങനെ, ബാക്കിയുള്ളവരുടെ അവസരങ്ങളില്ലാതാക്കി കഴിവില്ലാത്ത ഒരാൾ വീണ്ടും 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 സിനിമയെടുത്ത് പൊട്ടി 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 പോകാമെന്നിരുന്നു നമ്മൾ പറയും. ഇത് അച്ഛൻ്റെ പേരിൽ നിലനിൽക്കുന്നതാണ് നമ്മൾ പറയും. അതല്ലാതെ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ച് അയാൾ അയാളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയുണ്ടെന്നുണ്ടെങ്കിൽ, അയാൾക്കതിനൊരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എപ്പോൾ കിട്ടുമെന്ന് പറയേണ്ട ഒരു കാര്യമില്ല. ഇവിടെ കമൻറ്റ് ബോക്സിൽ വന്ന കുറച്ച് കമൻറ്റ്സ് ഉണ്ട്, ജസ്റ്റ് ആ കമൻറ്റ് വായിച്ചിട്ട് ഞാനത് വിട്ടേക്കും. ഇവനെയൊക്കെ വെച്ച് പടം പിടിക്കാനും മാത്രം ഇവരൊക്കെയാണ് ഏത് പ്രൊഡ്യൂസർക്കാണ്. എന്തായാലും അങ്ങേർക്ക് അഡ്വാൻസ് ആദരാഞ്ജലികൾ. മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്നല്ലേ, അര ഡസൻ കുമ്പളമാണ് കുത്തിവെച്ചിരിക്കുന്നത്. ഈശ്വര ഇനി ഇവനെയും സഹിക്കണമല്ലോ, ഒരു വീട്ടിൽ ഇത്രയും പേർക്ക് ഭ്രാന്ത് വരുമോ? ഇതൊക്കെ കാണാൻ നമ്മളും കലികാലം അല്ലാതെ എന്ത് എന്നുള്ള രീതിയിൽ കമൻറ്റ്സ് വരുന്നുണ്ട്. ചെമ്പ് ഗോപിയുടെ
തകിട് മോൻ ഷിറ്റ് ഗോവി കുറെ എണ്ണത്തിന് ഉണ്ടാക്കിയത് കൊണ്ട് എല്ലാത്തിനെയും സഹിക്കണമല്ലോ. കോവിയുടെ തള്ളു സഹിച്ചു മടുത്തു. ഇനി ഇവനെ കൂടി സഹിക്കണം, എന്തൊരു കഷ്ടമാണ് ഹേ. നിനക്കൊരു ഭാവിയുണ്ട്, അത് നിന്റെ അച്ഛന്റെ പേര് പറഞ്ഞ് കളയണ്ട കുട്ടിയെ എന്നുള്ള രീതിയിലൊക്കെ കമന്റ് വരുന്നുണ്ട്. മാധവ് സുരേഷ് ആദ്യമായിട്ട് അഭിനയിച്ച ഒരു സിനിമയുടെ പ്രൊമോഷൻ വർക്ക് വരാൻ നേരത്ത് അതിന്റെ കമന്റ് ബോക്സ് വന്നിട്ട് രാഷ്ട്രീയം പറയുന്നവർക്ക് മനോരോഗമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് ആ സംശയമുണ്ട്. ആദ്യമായിട്ട് പേജ് കാണുന്നത് ഫോൺ